തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പീഡനത്തിനിരയായ 10-വയസ്സുകാരിയായ പെൺകുട്ടിക്കും കുടുംബത്തിനും ഊരുവിലക്ക്. പ്രതിയുടെ പാർട്ടി ബന്ധം പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് കുടുംബത്തിനെതിരെ കൂട്ട നിവേദനം നൽകാൻ ശ്രമം നടക്കുന്നു. നാട്ടിൽ നിൽക്കാനാകാത്ത അവസ്ഥയെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. ഭീതിയുടെ നടുക്കത്തിൽ കുടുംബം. ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളെ ഒറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെ പ്രതികളെ നോക്കണ പോലെ ഇപ്പം അവരെല്ലാം അവർ നോക്കണത്. ഈ പ്രതിയുടെ ഈ കുറ്റം ചെയ്ത അവൻ്റെ പിന്നാലെയാണ് ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും എല്ലാ വീട്ടുകാരും. ഞങ്ങളെ എൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നാട്ടുകാരെ സി പി എമ്മിൻ്റെ ആൾക്കാർ ഗൂഢമായ തന്ത്രം മെനഞ്ഞ് എന്നെ എൻ്റെ കുടുംബത്തിൽ ഊരുവൽക്ക് പോലെ എൻ്റെ കുടുംബത്തേക്ക് ഒരാൾ വരുന്നു പോലും ഇല്ല. എൻ്റെ കൂട്ടുകാരന്മാർ വരുന്നില്ല, ആരും വരുന്നില്ല. എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ എന്നെ പ്രതിനെ പോലെ നോക്കുക, അതുപോലത്തെ രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരാളും സപ്പോർട്ടില്ല. ഒരാളും ഒരു സമാധാനം വാർഡ് മെമ്പർ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ വന്നില്ല ഈ വിഷയം ഉണ്ടായിട്ട്. അപ്പോഴാണ് സായൂജ് ചേട്ടൻ അവളെ ഉപദ്രവിച്ച കാര്യം അവൾ എന്നോട് പറയണത്. 10:30 അവൾ ഞങ്ങളോട് പറയണത്. ഞങ്ങൾ തകർന്നു പോയി. അമ്മയും അച്ഛനും ഞങ്ങൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഞങ്ങൾ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത് ഞങ്ങൾ ലാസ്റ്റ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. അവിടുത്തെ പോലീസുകാർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഈ കാര്യം പറഞ്ഞ് അവരെല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഒപ്പം നിന്നു, ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. സംഭവത്തെക്കുറിച്ച് പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരനായ സായൂജ് എന്ന കൂട്ടുകാരനാണ് ഞാൻ വീട് താമസിക്കാനായിട്ട് കൊടുത്തത്. അത് അവൻ്റെ അനുജൻ ഗൾഫിൽ നിന്ന് വരുന്നതുകൊണ്ട് അവന് മാറണമെന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് താമസിക്കാൻ വാടക പോലും ഇല്ലാതെ ഞാൻ നല്ല വീട് കൊടുക്കുകയായിരുന്നു പറവാട്. അതിനുശേഷം ഒരു വർഷത്തോളം ഒരു വർഷത്തോളം അവൻ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനത് അവന് സ്വന്തമായിട്ട് കൊടുക്കാമെന്നുള്ള എനിക്ക് കിട്ടാമെന്ന് വേണ്ടി 3.5 ലക്ഷം രൂപ കരാർ എഴുതി, പൈസ മേടിച്ച് കരാർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കരാർ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മോള് പറഞ്ഞത് അവർക്ക് അത് കൊടുക്കരുത് അച്ഛാന്ന് പറയണേ. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും വിഷമമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് അവൾ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അല്ലെങ്കിൽ ഞാൻ വീട് വിട്ടു പോവും എന്നൊക്കെ വാശി പിടിച്ചപ്പോൾ ഞാൻ ആ കരാർ റദ്ദാക്കുക എന്ന് ചെയ്തു. കരാർ റദ്ദാക്കാനായിട്ട് അവരുടെ ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു അതിന് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ ആർക്ക് നഷ്ടപരിഹാരം കൂടുതൽ തരാം എന്നും പറഞ്ഞു. അങ്ങനെ കരാറ് ഞങ്ങളെ എൻ്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നാട്ടുകാരെ സി പി എമ്മിൻ്റെ ആൾക്കാർ ഗൂഢമായ തന്ത്രം മെനഞ്ഞ് എന്നെ എൻ്റെ കുടുംബത്തിൽ ഊരുവൽക്ക് പോലെ എൻ്റെ കുടുംബത്തേക്ക് ഒരാൾ വരുന്നു പോലും ഇല്ല. എൻ്റെ കൂട്ടുകാരന്മാർ വരുന്നില്ല, ആരും വരുന്നില്ല. എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ എന്നെ പ്രതിനെ പോലെ നോക്കുക, അതുപോലത്തെ രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരാളും സപ്പോർട്ടില്ല. ഒരാളും ഒരു സമാധാനം വാർഡ് മെമ്പർ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ വന്നില്ല ഈ വിഷയം ഉണ്ടായിട്ട്. റദ്ദാക്കാനായിട്ട് പൈസ കൊടുത്തു, അതിൻ്റെ എല്ലാം റദ്ദാക്കി കഴിഞ്ഞതാണ്. അതിനുശേഷം തിരുവോണത്തിൻ്റെ 3-4 ദിവസം മുന്നാണ് എൻ്റെ മോള്, അപ്പോൾ ഇവർ ഓണത്തിന് മുന്നേ കാലിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും കാലിയാക്കാതെ ആയപ്പോഴാണ് എൻ്റെ മോൾക്ക് എന്തോ ഒരു വിഷമം മനസ്സിൽ. അപ്പോൾ അവൾ തിരുവോണത്തിന് 3-4 ദിവസം മുന്നേ പറയുകയാണ്, എന്നെ ഇങ്ങനെ ചേട്ടൻ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങളോട് തുറന്ന് പറയണം. എന്താ അവരിപ്പോഴും പറഞ്ഞയക്കാത്ത അച്ഛാന്ന് ചോദിച്ചിട്ട് അവൾ എന്നെ കെട്ടിപ്പിടിച്ച് പറയും. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തു, അവനെ റിമൈൻഡ് ചെയ്തു. ഇപ്പോൾ പറയുന്നത് ഇപ്പം ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം അവ പൈസ കൊടുക്കാനുണ്ടായിട്ട് ചെയ്യുന്ന ഒരു ദുരാരോപണമാണ് ഉണ്ടാക്കിയിട്ട് അവനെ കള്ളക്കേസിൽ പെടുത്തിയതാണ്. അവന് പറഞ്ഞുണ്ടാക്കിയ കേസാണ് ആരോപണം ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞങ്ങളെ വളരെ ഒറ്റപ്പെടുത്തുകയാണ്. ഞങ്ങളിവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ, വേറെ എനിക്ക് എൻ്റെ ചേട്ടന്മാരുടെ വീടോ അന്യന്മാരുടെ വീടും കൂടി ഇല്ല. ഞങ്ങളുടെ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ ബാക്കിയുള്ളവരെല്ലാവരും എഴുതി ഒപ്പിടിയിച്ചൊരു ചീറ്റന്മാരെ എഴുതി ഒപ്പിടിയിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ഒപ്പിടിച്ചിട്ട് അവരുടെ അടുത്ത് പോയി പറഞ്ഞിരിക്കുകയാണ് ഞാൻ
പൈസ കൊടുക്കാനുള്ള വൈര്യ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കള്ളക്കേസാണത്. അല്ലാതെ അവൻ അങ്ങനൊരു പ്രതിയല്ല അങ്ങനെ എന്നൊക്കെ പറയും. എൻ്റെ മോള് രാത്രി 11 മണിക്കാണ് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. വെറുതെ ഞങ്ങൾ കേസിന് പോയതല്ല, ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ പോലീസുകാർ കൊണ്ടു നടന്നിട്ടാണ് എൻ്റെ മോളെ മൊഴി എടുത്തിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഒരാളും ഇല്ല. ഇവരിവിടെയുള്ള ജനങ്ങൾ മുഴുവൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനുശേഷം എന്നെയും എൻ്റെ കുടുംബത്തെയും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സി പി എമ്മുകാരനായ ഒരു വ്യക്തി ഉപ്പ് ശേഖരണം നടത്തുക, ചായക്കടകളിൽ പറഞ്ഞു വരത്തുക, എല്ലാവരും കൊണ്ടും ഒപ്പിടിയിച്ച് ഞങ്ങളെ എനിക്ക് എൻ്റെ കുടുംബത്തിന് എനിക്കെതിരെ ഒരു രൂക്ഷമായിട്ടുള്ള രൂപത്തിൽ ഒപ്പ് ശേഖരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അവർ എന്നെ കേസിൽ പെടുത്താൻ എൻ്റെ പോത്തുങ്ങൾ അഴിച്ചു വിട്ടു. എന്നെ എന്തുമാത്രം ദ്രോഹിക്കാൻ പറ്റുമോ എന്ന് അത്രയ്ക്കൊക്കെ ഈ ഇവിടെയുള്ള 52-62 വീടുകളുണ്ടാവും. അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് എനിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ എൻ്റെ ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നാട്ടുകാരി സി പി എമ്മിൻ്റെ ആൾക്കാർ ഗൂഢമായ തന്ത്രം നനഞ്ഞ് എന്നെ എൻ്റെ കുടുംബത്തിന് ഊരുവൽക്ക് പോലെ എൻ്റെ കുടുംബത്തേക്ക് ഒരാൾ വരുന്നു പോലും ഇല്ല. എൻ്റെ കൂട്ടുകാരന്മാർ വരുന്നില്ല, ആരും വരുന്നില്ല. എല്ലാവരും ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ എന്നെ പ്രതിനെ പോലെ നോക്കുക, അതുപോലത്തെ രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരാളും സപ്പോർട്ടില്ല, ഒരാളും ഒരു സമാധാനം വാർഡ് മെമ്പർ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ വന്നില്ല ഈ വിഷയം ഉണ്ടായിട്ട്. സംഭവത്തിന് ശേഷം നടുക്കത്തിലാണ് ഇരയായ പെൺകുട്ടി. പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കാം. രാത്രി 7 മണി 6 കാലത്ത് തന്നെ ബിരിയാണി കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയില ഇങ്ങനെ ചെയ്തു, കാൽമുക്കോട വന്നിട്ട് ഇവിടെ പിടിച്ചു. ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് ഓടിപ്പോന്നു, കഴിച്ചില്ല. അത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പേടിയായിരുന്നു. അച്ഛൻ അങ്ങോട്ട് അവർ ചീത്ത വിളിക്കും. അപ്പോൾ അന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ചീത്ത പറയുന്നു. ഉടുപ്പിന് ഞാനൊന്ന് ഒരു ഉടുപ്പായിരുന്നു ഇട്ടിരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ പിടിച്ചു. അപ്പോൾ സാഹചര്യമായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് അതിന് ചെല്ലാറില്ല. സംഭവത്തിന് ശേഷം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് കുട്ടിയുടെ മാതാവ് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഓണത്തിൻ്റെ 2-3 ദിവസം മുന്നേ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മോളെന്നോട് പറയും, ഓൺലൈൻ ക്ലാസ്സിൽ എന്തോ കണ്ടിട്ടില്ല, ടീച്ചറൊക്കെ അയച്ചിട്ടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു. കരഞ്ഞ് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഒറ്റയ്ക്കിരുന്ന് കരയുക. കുറേ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോലും വരുന്നില്ല, കരച്ചിൽ നിർത്തില്ല, 10:30 വരെ ഇരുന്ന് കരയുക. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അവളോട്, എന്താണ്, എന്താ മോളെ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടാണോ കരയണേ? ചോദിച്ചപ്പോഴാണ് കുട്ടി പറയണത്, അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടല്ല ഞാൻ കരയണത്, എനിക്ക് വേറൊരു കാര്യമുണ്ട് അമ്മേ. അങ്ങനെയാണ് എൻ്റെ മോളെന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് അവൾ അച്ഛനും അമ്മയും കൂടി അച്ഛനെയും കൂടി വിളിക്കുക, അമ്മ എന്നാലേ ഞാൻ പറയുള്ളൂ. അപ്പോഴാണ് സായൂജ് ചേട്ടൻ അവളെ ഉപദ്രവിച്ച കാര്യം അവൾ എന്നോട് പറയണത്. 10:30 അവൾ ഞങ്ങളോട് പറയണത്. ഞങ്ങൾ തകർന്നു പോയി, അമ്മയും അച്ഛനും, ഞങ്ങൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഞങ്ങൾ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത് ഞങ്ങൾ ലാസ്റ്റ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. അവിടുത്തെ പോലീസുകാർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഈ കാര്യം പറഞ്ഞ്. അവരെല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഒപ്പം നിന്നു, ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു. ഈ 14-ാം വാർഡിലത്തെ മെമ്പർ പോലും ഈ സംഭവം കഴിഞ്ഞിട്ട് ഞങ്ങളോടൊന്ന് ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും അവർ ഞങ്ങളുടെ കൂടെ വന്നില്ല. ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളെ ഒറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ പ്രതികളെ നോക്കണ പോലെ ഇപ്പം അവരെല്ലാവരും നോക്കണത്. ഈ പ്രതിയുടെ ഈ കുറ്റം ചെയ്ത് അവൻ്റെ പിന്നാലെയാണ് ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും, എല്ലാ വീട്ടുകാരും അവൻ്റെ ഭാഗത്താണ്. ഞങ്ങൾ അവനെ കുറ്റാരോപിതനാക്കി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും ഒപ്പ് ശേഖരണം നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. പീഡനക്കേസിൽ പ്രതിയായ സായൂജ് കാട്ടൂർ സജീവ പാർട്ടി പ്രവർത്തകനും DYFI നേതാവുമാണ്. കാട്ടൂർ DYSP അന്വേഷണത്തിൽ പ്രതിയായ സായൂജ് വിയൂർ സെൻട്രൽ ജയിലിലാണിപ്പോൾ. പ്രതി ജയിലിലാണെങ്കിലും ഇരയായ പെൺകുട്ടിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്നത് ആൾക്കൂട്ട ആക്രമണം.
സംഭവം മാധ്യമങ്ങളിൽ പോലും എത്തിക്കാതെയാണ് പ്രതിയെ സംരക്ഷിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.